हाय श्रीजा श्रीज मनोज सुखमाणो ഒരുപാട് നാളായി എല്ലാരെയും കണ്ടിട്ട് ജോസ്ന ഗീതു ശ്രീജ फेबी शिवा निशा नंदु गीतु എല്ലാവർക്കും ഹാപ്പി ഓണം എല്ലാരും ഓണം ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു ഞാനും ഓണം ആഘോഷിച്ചു നമ്മുടെ ഇപ്പോഴുള്ള പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ നന്നായി ഓണം ആഘോഷിച്ചു നിങ്ങൾ അതുപോലെയാണെന്ന് വിചാരിക്കുന്നു പിന്നെ എല്ലാരും വാക്സിനേഷൻ ഒക്കെ കഴിഞ്ഞു എൻ്റെ ഫസ്റ്റ് ഡോസ് വാക്സിനേഷൻ കഴിഞ്ഞു സെക്കൻഡ് ഡോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു പിന്നെ എന്താ उषा सत्यन भयंर दैश्यम गुड ईवनिंग महेश गुड ईवनिंग इवे भयंर माया अब नेटिटे और लाइव स्टार्ट चेयर विषय कणक्टावे प्रॉपराइटाणो का जोस्ना बीना हाय चेची हाउ आर यू आई एम डूइंग गुड हाउ आर यू बीना अश्वती गुड ईवनिंग सुबिन जॉन मैथ्यू हाय सुबिन സുബിൻ ഓക്കെ സുബിൻ വെയിറ്റ് ചെയ്യായിരുന്നോ താങ്ക് യു ചേച്ചി സുഖമാണോ കബീർ സുഖമായിരിക്കുന്നു കബീർ സുഖമായിരിക്കുന്നു ഹായ് ലിംന പിന്നെ എന്തൊക്കെയാണ് വിശേഷം ഞാൻ പാടാത്ത പൈങ്കിളിയുടെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് പാടാത്ത പൈങ്കിളി രാത്രി 10 മണിക്കാക്കി തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 10 മണിക്കാക്കി പാടാത്ത പൈങ്കിളി നല്ലതായിട്ട് പോകുന്നു ഷൂട്ട് എല്ലാവരും സുഖമായിരിക്കുന്നു എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ शालिनी थैंक यू शालिनी अक्षय नमस्ते वर्मा जी नमस्ते शालिनी चेची हाय हाय शालिनी संध्या हाय हाँ संध्या चेची हाय लिंडा सुखम शीज शीज सुखम रितीश बीना मेघा शालिनी अश्वती चंद्रन शालिनी निंगल सुखम शालिनी थैंक यू निंगल सुखम सीरियल का सीरियल विशेष चोदिक्कू लिंडा सूपर एक्टिंग थैंक यू लिंडा आदिर फाइन आदिर सुखम ओके सुलु എന്തുണ്ട് വിശേഷം ശാലിനി ശാലിനി ഞാൻ സുഖമായിരിക്കുന്നു യാത്രയിലായിരുന്നു ഇന്നാണ് വീട്ടിലെത്തിയത് നന്നായിരിക്കുന്നു ഓണമൊക്കെ ആഘോഷിച്ചോ എല്ലാവരും രതീഷ് ഹായ് രതീഷ് അൻവർ ഉഷ എന്താണ് എപ്പോഴും ദേഷ്യത്തിൻ്റെ മുഖം എന്താണ് സുഖമായിരിക്കുന്നു അതെ ശാലിനി ഞാൻ വീട്ടിലാണ് ഇപ്പോൾ ഞാൻ വീട്ടിലാണ് വിഷ്ണു ഗുഡ് വോയിസ് എന്നെ എല്ലാവരും കളിയാക്കുന്നത് പനി വന്ന പോലത്തെ ശബ്ദമെന്ന് പറഞ്ഞിട്ട് ഒരു പരാതിയുണ്ട് എന്താണ് പരാതി കേൾക്കട്ടെ ശ്രീ പറയൂ എന്താണ് പരാതി താങ്ക് യു പ്രീതി ബിഗ് ബോസിൽ വിളിച്ചാൽ പോവുമെന്നോ അയ്യോ വിളിക്കട്ടെ അപ്പം നോക്കാം നമുക്ക് എന്ത് രതീഷ് ബിന്ദു ഹായ് ചേച്ചി സുഖമായിരിക്കുന്നു ബിന്ദു വീട്ടിൽ ആരൊക്കെയുണ്ട് ഇപ്പോൾ വീട്ടിൽ ഞാനും അമ്മയും മോനും ഉണ്ട്. ഉഷ മലയാളി തന്നെ. അതെന്താ മലയാളി അല്ല എന്നാരെങ്കിലും പറഞ്ഞു? ഞാൻ മലയാളി തന്നെയാണ്, തിരുവനന്തപുരംകാരി മലയാളി തന്നെയാണ് ഞാൻ. മോനു, ഗോപി, പ്രശാന്ത്, ജയ, താങ്ക് യു ജയലക്ഷ്മി, അനിൽകുമാർ, ഷാനു, ഷാൻ, ഹായ് ഷാൻ, കവിത, ലിൻഡ. വീട്ടിലാണ് ശ്രീരാജ്, ഞാൻ വീട്ടിലാണ്. പടത്ത ബാങ്കിൽ എന്നും കാണും. ജിഷ്ണു താങ്ക് യു. രാത്രി 10 മണിയൊക്കെ ആക്കി നമ്മളിപ്പോൾ ടൈം. മൺഡേ ടു ഫ്രൈഡേ 10 മണിയാണ് നമ്മുടെ ടൈം. ഇപ്പോൾ ടൈം മാറ്റി അത് ബുദ്ധിമുട്ടാന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേരൊക്കെ ചിലയിടത്ത് കാണുമ്പോൾ പറയാറുണ്ട്. പക്ഷേ അത് ഒരുപാട് അത് ടൈം ഓക്കെ ആണ്. ഇപ്പോൾ ഒരുപാട് പേർക്ക് കാണാൻ പറ്റുന്നു എന്ന് പറയുന്നവരും ഒരുപാട് പേരുണ്ട്. അത് കേൾക്കുമ്പോഴും സന്തോഷം. ബിഗ് ബോസിൽ പോയി ഉള്ള ഇഷ്ടം കളയരുത് പ്ലീസ്. അതെന്താ? വിനായക്, എവിടെയാണ് താമസം? ഞാൻ ചെറിയനാട്, ചെങ്ങന്നൂർ ചെറിയനാട് താമസം. ദീപ ക്യൂ, താങ്ക് യു ദീപ. ഓണം അടിച്ചു പൊളിച്ചോ? ആ, എന്നെക്കൊണ്ടാവുന്ന പോലെ. പ്രകാശ്, ലിറ്റി, രാജേഷ്, രതീഷ്, ഓണം അടിച്ചു പൊളിച്ചു. രതീഷിന് ഓണം നല്ലതായിരുന്നോ? TVM ഞാൻ നെയ്യാറ്റിങ്കരയാണ്, ട്രിവാൻഡ്രം. ശാലിനി താങ്ക് യു. അനഖ ഹായ്. അപ്പു ഹായ്. സുനിത ഹായ്. സുഖമായിരിക്കുന്നു സുനിത, സുഖമായിരിക്കുന്നു സുനീഷ്. മനോജ് ഹായ്. ഒരു മാറ്റുന്നു. 10 മണി എന്നുള്ള സമയമാണോ മാറ്റേണ്ടത്? ഏതാണ് സ്ഥലം? എന്ത് സ്ഥലം? ഞാൻ താമസിക്കുന്ന സ്ഥലമോ? മേക്കപ്പ് ഇല്ലേ? മേക്കപ്പ് ഇല്ല. നിങ്ങളെ കാണാൻ വരുമ്പോൾ എന്തിനാണ് മേക്കപ്പ് എന്ന് വിചാരിച്ചു. അഭിഷേക് സുഖമായിരിക്കുന്നു. രാഹുൽ ഹായ്. അൻവർ ഹായ്. സലീം ഹായ്. അച്ചു, അപ്പു, ജെൻസ, മധു ഹായ്. മധു. ഓ സൂപ്പർ സീരിയൽ, താങ്ക് യു. ഓണം പൊളിയായിരുന്നു വിനായക്, ഗുഡ്. അർച്ചന ഇവിടെ പോയി? അർച്ചന US പോയി. താങ്ക് യു മുന്ന. എൻ്റെ പേര് സൗമ്യ. ഹായ് ശബരി. ശ്രീജ ഫോൺ നമ്പർ ദൃശ്യ ചേച്ചിയെക്കുറിച്ച് പറയാം. എന്നെക്കുറിച്ച് എന്താണ് പറയേണ്ടത്? പഴത്ത പെങ്കിൽ സീരിയലിനെ പറ്റി പറഞ്ഞാൽ മതി, അതാണ് വിശേഷം. പറയാൻ അധികമുള്ള വിശേഷം പഴത്ത പെങ്കിൽ സീരിയലാണ്. വേറെന്താ ചോദിക്കോ? വിശേഷങ്ങൾ പറയാം. എനിക്ക് തനുജ ചേച്ചിയെ വലിയ ഇഷ്ടമാണ്. താങ്ക് യു ജൻസ. ഹായ് വീണ, ജോസ് ഹായ്. അർച്ചന US പോയി. എൻ്റെ അമ്മയടുത്തൊരു ഹായ് പറയാമല്ലോ. വിഷ്ണുവിൻ്റെ അമ്മയ്ക്കൊരു ഹായ്. ഫുഡ് കഴിച്ചില്ല, ലൈവ് വരുന്ന കാരണം ഫുഡ് കഴിച്ചില്ല. നിങ്ങളെല്ലാവരെയും കണ്ടതിന് ശേഷം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. സുഖമായിരിക്കുന്നു, താങ്ക് യു സുലു. പിന്നെ എന്തുണ്ട്? ഫാമിലിയുള്ളവർക്ക് എല്ലാവരും സുഖമായിരിക്കുന്നു. ശിവാനിക്കൊരു ഹായ് തരാമോ? ഹായ് ശിവാനി. സുഖമായിരിക്കുന്നു വിജയകുമാർ. നന്ദു ഞാൻ വാക്സിൻ എടുത്തു, ഫസ്റ്റ് ഡോസ് കഴിഞ്ഞു. നന്ദുവിൻ്റെ വാക്സിനൊക്കെ കഴിഞ്ഞോ? സുധീർ ഹായ്. സന്തോഷ് കുമാർ ഹായ്. സന്തോഷ് സുഖമായിരിക്കുന്നോ? സന്തോഷ്. ശാലിനി ഹായ്. ശാലിനി സീരിയലിൽ സ്ലിം ആണ്, ബട്ട് ഇപ്പോൾ കാണുമ്പോൾ തടിച്ച പോലെ ആണോ? എൻ്റെ പേര് സൗമ്യ. അതാ എൻ്റെ പേര് സൗമ്യ എന്നാണ് ആതിര. ഹലോ സൗമ്യ. അച്ചു ഹായ്. നവീൻ ചേട്ടനെ പറ്റി പറയാമോ എന്നാണോ? നവീൻ ചേട്ടനെ പറ്റി എന്താ പറയേണ്ടത്? നവീൻ ചേട്ടൻ നല്ലൊരു ആർട്ടിസ്റ്റാണ്, അതിലുപരി നല്ലൊരു പേഴ്സണാണ്. എനിക്ക് നവീൻ ചേട്ടനെ ഒരുപാടൊന്നും അറിയില്ല. നവീൻ ചേട്ടൻ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ട് കുറച്ചില്ലേ ആയുള്ളൂ. പക്ഷേ അറിഞ്ഞിടത്തോളം നവീൻ ചേട്ടൻ നല്ലൊരു ആർട്ടിസ്റ്റാണ്, നല്ലൊരു വ്യക്തിയുമാണ്. വീണ ഹായ്. വീണ. വിനായക് ഹായ്. പാട്ട് പാടാറുണ്ടോ? ഞാനോ? ഇല്ല. ഡാൻസ് ആണെങ്കിൽ നോക്കാം. ദൃശ്യ മോൻ പുതിയ സീരിയലിലുണ്ടോ? എൻ്റെ മോനോ? ഇല്ല, പുതിയ സീരിയലൊന്നും വന്നിട്ടില്ല. എൻ്റെ പേര് സൗമ്യ. മെസ്സേജ് കാണുന്നില്ല. മോൻ എത്ര വയസ്സാണ്? അവൻ ഇപ്പോൾ 11ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പേര് ശ്രീപതി. ओ हाय विक्रम സുഖമായിരിക്കുന്നോ ഇവിടെയുണ്ട് അവ ഇവിടെയുണ്ട് ഇത്രയും അടുത്ത് എന്നെ മോനെ എല്ലാവരും ചോദിച്ചു ഇത്രയും സന്തോഷത്തോടെ എന്നോട് ഇത്ര അടുത്ത് സംസാരിക്കും എനിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ എന്നെ മോനെ ചോദിക്കുന്നു സീരിയലാണോ 8 മണി മതി എന്നുള്ളത് 8:30 മതി എന്നുള്ളത് സീരിയലിന്റെ കാര്യമാണ് പറയുന്നത് പക്ഷേ ഒരുപാട് പേര് എന്നോട് നേരിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ 10 മണി എന്ന് പറയുന്നത് ജോലിയൊക്കെ കഴിഞ്ഞ് സമാധാനമായിട്ട് ഫുഡൊക്കെ കഴിച്ചിരുന്ന് കാണാൻ പറ്റിയ ടൈമാണ് ഈ 8 മണി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് പറഞ്ഞു അത് കേൾക്കുമ്പോൾ സന്തോഷം ഹായ് അംബ്ലി സുഖമായിരിക്കുന്നു നിമിഷ ഹായ് ഹായ് നിമിഷ ലിഖിത ഹായ് താങ്ക് യു സുരേഷ് ഈ ക്യാരക്ടറിൽ എന്താണ് ഫീലിംഗ് ഈ ക്യാരക്ടർ എന്നെ സംബന്ധിച്ച് മെരിലാൻഡിന് അതൊരു തുടക്കക്കാരി എന്നുള്ള നിലയിൽ മെരിലാൻഡിനെ പോലൊരു വലിയൊരു പ്രൊഡക്ഷൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റിയത് മാസപുത്രി പോലത്തെ ഒരു വലിയ സീരിയലെടുത്ത് അത് ഹിറ്റാക്കിയ സുധീഷ് ശങ്കർ സാറിൻ്റെ ഒപ്പം സാറിൻ്റെ ഡയറക്ഷനിൽ അഭിനയിക്കാൻ പറ്റിയത് ദിനേശ് പള്ള സാറിൻ്റെ ഒരു കഥയിൽ വർക്ക് ചെയ്യാൻ പറ്റിയത് എല്ലാം എന്നെ സംബന്ധിച്ചൊരു വലിയ കാര്യമാണ് അപ്പോൾ എനിക്ക് എൻ്റെ ക്യാരക്ടർ സാർ എന്ത് പറഞ്ഞു തരുന്നോ സുധീഷ് ശങ്കർ സാർ എന്ത് പറഞ്ഞു തരുന്നോ അത് തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇങ്ങനെ ആയിരുന്നെങ്കിൽ കൂടുതൽ നന്നായിരുന്നു അങ്ങനെയൊന്നും എനിക്ക് സത്യത്തിൽ അറിയില്ല അതാണ് ഒരു കാര്യം ദീപ ദേവചേട്ടനെ അന്വേഷിച്ചു ചേച്ചി ദേവ അന്വേഷണം പറയാം ദേവയുടെ അന്വേഷണം പറയാം കേട്ടോ അവിടെ നല്ല മഴ അവിടെ നല്ല മഴയാണ് നല്ല മഴയാണ് ഇന്നലെ മുതൽ നല്ല മഴയാണ് ഇവിടെ ഓണം നല്ലതായിരുന്നു നന്ദു വീട്ടിലാരൊക്കെയുണ്ട് ഇപ്പോൾ ഞാനും മോനും അമ്മയുണ്ട് സ്നേഹം സാന്ത്വനം അറിയാതെ തോൾ സ്പർശം കാണാനുള്ള മുടങ്ങാതെ ആ ഓക്കെ ഫൈസൽ ഹായ് കിച്ചു തനുജയാണോ അതെ തനുജയാണ് എൻ്റെ പേര് സൗമ്യ എന്നാണ് താങ്ക് യു രാജൻ അശ്വതി വേണുഗോപാൽ ഹായ് ഒരു ഡാൻസർ കൂടിയാണെന്ന് പറയുക ഞാൻ ഡാൻസർ ആണെന്ന് പറഞ്ഞു സുബിൻ സുബിൻ എന്നോട് പറഞ്ഞു ഡാൻസർ ആണെന്ന് കൂടി പറയൂ എന്ന് പറയുന്നു അർച്ചന ചേച്ചി എന്താണ് പോയത് അർച്ചന യു എസിന് പോയി പ്രീതി പാട്ട് ഞാൻ ലൈവ് അതിൻ്റെ പിന്നിൽ പോയി പാട്ട് പാടാം കേട്ടോ താങ്ക് യു ഒരുപാട് നല്ല കമൻറ്റുകളാണ് ചേച്ചി നെഗറ്റീവ് റോൾസ് താങ്ക് യു ഈ സത്യത്തിൽ ഈ നെഗറ്റീവ് റോൾ നല്ലതാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ഗോസ് ടു ഡയറക്ടറിനും കഥ എഴുതുന്ന ആളിനും ദിനേശ് പള്ള സാറിനും ഒക്കെയാണ് കേട്ടോ അവർ എഴുതുന്നതും സാറ് പറഞ്ഞു തരുന്നതല്ലേ നമ്മൾ ചെയ്ത് കാണിക്കുന്നത് ശരിക്കും എനിക്ക് ഇപ്രാവശ്യം 2 ഓണമായിരുന്നു ഒന്നെൻ്റെ വീട്ടിൽ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് 21-ാം തീയതി അതിന് മുമ്പ് ഞങ്ങൾ ലൊക്കേഷനിൽ എപ്പിസോഡ് ഷൂട്ട് ചെയ്തപ്പോഴത്തേക്ക് ഞങ്ങൾ ഓണം ആഘോഷിച്ചു അത് ഭയങ്കര എല്ലാവരും ആർട്ടിസ്റ്റ് എല്ലാവരും ഉണ്ടായിരുന്നു അച്ഛനും അമ്മയും മക്കളും നാത്തൂന്മാരും എല്ലാവരുമായിട്ട് നല്ലൊരു ഓണം അവിടെ ആഘോഷിച്ചു അത് ഭയങ്കര ഒരു എന്നെ സംബന്ധിച്ചൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഒരുപാട് സന്തോഷം ഒരുപാട് ഓർമ്മയുള്ള ഒരു നല്ല സന്തോഷം ഉള്ള ഒരു ദിവസമായിരുന്നു അന്നത്തത് കുശുംബത്തി തനുജ എന്ത് ചെയ്യാനാ മധുരമ്മ ചേച്ചി ഇഷ്ടമാണ് പറയാം കേട്ടോ മധുരമ്മ ചേച്ചിയോട് ഡാൻസ് ആയാലും പ്രീതി അത്രയ്ക്ക് വേണോ സ്റ്റാർട്ട് മ്യൂസിക്കിൽ വരാമോ പിന്നെന്താ അവർ വിളിച്ചാൽ വരാം ഷൂട്ടിംഗ് കൊറോണ വിഷയമാണോ മനസ്സിലായില്ല എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല ഹായ് ദീപ ഓഗസ്റ്റ് 28 സാറ്റർഡേ ബർത്ത്ഡേ ആണ് ഓക്കെ ആരുടെ ബർത്ത്ഡേ ആണ് ഞാൻ പേര് വായിച്ചില്ല ഫുഡ് കഴിച്ചില്ല ലൈവ് വരണം എന്നുള്ളതുകൊണ്ട് ഫുഡ് കഴിച്ചില്ല അമ്പിളി ഓണം അടിച്ചു പൊളിച്ചു നന്നായി പോയി ഓണം നന്നായിട്ട് തന്നെ ആഘോഷിച്ചു ഓണം നമ്മുടെ ഇപ്പോഴത്തെ പരിധിയിൽ നിന്ന് നന്നായിട്ട് ആഘോഷിച്ചു കേട്ടോ അജി താങ്ക് യു അജി അരുൺ ഹലോ പാട്ട് പാടാം ലൈവ് വൈൻഡപ്പ് ചെയ്യുമ്പോൾ പാട്ട് പാടാം മധു ഹായ് ഏത് റോളാണ് ഇഷ്ടം എനിക്കെല്ലാ റോളും ഇഷ്ടമാണ് ഹായ് പറയൂ ഹായ് ഹായ് അവിടെ മഴയുണ്ട് ഇവിടെ മഴയുണ്ട് കഴിക്കലൊക്കെ കഴിഞ്ഞില്ല അനന്യ ചേച്ചിയോട് ഹായ് തീർച്ചയായിട്ടും അനന്യയോട് ഹായ് പറയാം അഞ്ജിത സാറിൻ്റെ ഡയറക്ടർ സാറിൻ്റെ വൈഫ് കൂടെയാണ്, അഞ്ജിത എൻ്റെ അടുത്ത സുഹൃത്ത് കൂടിയാണ്. അഞ്ജിതയോട് ഞാൻ അന്വേഷണം പറയാം. സുഖമായിരിക്കുന്നു, സുഖ. ശ്രുതി ഹലോ, ബിപിൻ, ഷിബിൻ ഷിബിൻ വിമൽ, കൺമണി സിസ്റ്റർ, പറയാം പറയാം, കൺമണിയോട് അന്വേഷണം പറയാം. പാചകം ചെയ്യാറുണ്ടോ? ബെസ്റ്റ്, ഞാൻ പാചകം ചെയ്യാറുണ്ട്. എനിക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡിൽ മൂൺ നല്ലതാണെന്ന് പറയുന്ന ഫിഷ് കറിയാണ്. ഹായ് സൗമ്യ ചേച്ചി, ലുക്കിംഗ് സോ നാച്ചുറൽ ആക്ടിങ് റിയൽ. താങ്ക് യു താങ്ക് യു. ഷാനി ഹായ്. എൻ്റെ നെയിം വായിക്കൂ. സ്മിത ഹായ് സ്മിത, താങ്ക് യു ജിഷ്ണു, താങ്ക് യു. ഞങ്ങൾക്ക് ഔട്ട്ഡോർ ഷൂട്ട് അങ്ങനെ വരാറില്ല, ഞങ്ങൾക്ക് വീട്ടിൽ തന്നെയാണ്. കുണ്ടപ്പൻ കടവ് മല്ലിക സുകുമാരനില്ലേ, മല്ലിക ചേച്ചിയുടെ വീട്ടിൽ തന്നെയാണ് ഞങ്ങൾക്ക് ഷൂട്ട് വരുന്നത്. ലൊക്കേഷൻ ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ എപ്പോഴും കൂടെ ഇരിക്കുന്ന അംബിക ചേച്ചിയുടെ അടുത്തും അഞ്ജിതയുടെ അടുത്താണ്. അവർ രണ്ടുപേരും സീനിയേഴ്സ് ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ്. അവരുടെ കൂടെയാണ് ഞങ്ങൾക്ക് അധികം. ഇവിടെ നെറ്റിൻ്റെ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. ഭർത്താവിന് കുറച്ച് ബഹുമാനം കൊടുക്കണം തന്നെ ചേച്ചി, കൊടുക്കാൻ കേട്ടോ. താങ്ക് യു താങ്ക് യു മധു. ഫേവറേറ്റ് ഫുഡോ? എനിക്ക് ഫേവറേറ്റ് ഫുഡ് കപ്പയും മീനും. ദീപ ഹായ് ദീപ. ദൃശ്യ ന്യൂ പ്രോജക്റ്റ് ഫിലിമിലുണ്ടോ? ഇല്ല, ഇപ്പോൾ പടത്തെ പൈങ്കിളി തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അത് തന്നെ എന്നെ സംബന്ധിച്ചൊരു ആദ്യത്തെ വർക്കായത് കാരണം, എല്ലാം ഞാൻ ഷോർട്ട് മൂവീസാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ബ്ലാക്ക് പൊട്ടോ, താങ്ക് യു. ഇതെൻ്റെ ഐഡൻറ്റിറ്റിയാണ്, ഇത് മാറ്റില്ല. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷം. പടാത്ത പൈങ്കിളി. ശ്രീനിവാസൻ ഹായ്. ബിജു ഹായ്. വൈശ ഹായ്. സുധാകരൻ ഹായ്. അലീഷ്യ ഹായ്, താങ്ക് യു. യാത്രകൾ ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. യാത്രയാണ് എനിക്കിഷ്ടം. എൻ്റെ അമ്മ എപ്പോഴും പറയാം, മടുക്കാതെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം യാത്രകളാണെന്ന്. ഞാൻ സുഖമായിരിക്കുന്നു ശ്രുതി, താങ്ക് യു. പടത്ത പൈങ്കിളി ഒരുപാട് ഇഷ്ടമാണെന്ന് അറിഞ്ഞതിൽ സന്തോഷം. താങ്ക് യു താങ്ക് യു. ഹായ് വൈശാഖ്. ജയലക്ഷ്മി ഹായ്. വിജയിനെ ഇഷ്ടമാണോ എന്നോ? ആക്ടർ വിജയാണോ? ഇഷ്ടമാണ്. ഞാനിന്ന് മീൻകറി കൂട്ടി ചോറ് കഴിച്ചു എന്നാണോ ചോദിക്കുന്നത്? കഴിച്ചു. അഭയ് ഹായ് അഭയ്. വിമൽ ഹായ്. ഓ ഓ ഹായ് അഭയ് ഹായ്, താങ്ക് യു താങ്ക് യു ഷിജു. ആശാനറ്റിൻ്റെ എല്ലാ ആർട്ടിസ്റ്റും ലൈവ് വരാറുണ്ട്. ദ്വൈത് സുഖമായിരിക്കുന്നു. ശ്രീ എന്ത് കമൻ്റാണ് അയച്ചത്? ഞാൻ വായിച്ചല്ലോ, ശ്രീയുടെ പേര് ഞാൻ വായിച്ചല്ലോ. ശ്രീ സുഖമായിരിക്കുന്നു. ശ്രീ ശ്രീ സുഖമായിരിക്കുന്നു. പ്രദീപ് ഹായ്, താങ്ക് യു. പടത്ത പൈങ്കിളി സൂപ്പറാണെന്ന് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം. അതിൻ്റെ ക്രെഡിറ്റ് ഞങ്ങളുടെ ആ ഹോൾ ടീമിനാണ്. പടത്ത പൈങ്കിളിയിലെ ഓരോ ആർട്ടിസ്റ്റിനും, ഞങ്ങളുടെ ആ മൊത്തം ക്രൂവിനാണ്. അസോസിയേറ്റ് ആണെങ്കിലും ക്യാമറാമാൻ ആണെങ്കിലും മറ്റ് ടെക്നീഷ്യൻസ് ആണെങ്കിലും എല്ലാവർക്കും കൂടെ ഉള്ളതാണ്. അങ്ങനെ ഇപ്പം എന്നോട് മാത്രം പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം. എൻ്റെ മാത്രം അല്ല, എല്ലാവരുടെയും കൂടെ ഒരു വിജയമാണ്, ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന എല്ലാവരുടെയും. തനുജ ചേച്ചി ഓഗസ്റ്റ്. ബിപിൻ കുമാർ എൻ്റെ ബർത്ത്ഡേ. ഹായ് ബിപിൻ, ബിപിൻ്റെ ബർത്ത്ഡേ ആണോ ഇന്ന്? ഹാപ്പി ബർത്ത്ഡേ വിപിൻ. മുഹമ്മദ് ഹായ് മുഹമ്മദ്. വിജയ് സെറ്റിലുള്ള എല്ലാവരും അന്വേഷണം. തീർച്ചയായും ജിഷ്ണു, എല്ലാവരോടും അന്വേഷണം പറയാം തീർച്ചയായിട്ടും. ഇന്നലെ ഇൻ്റർവ്യൂ കണ്ടക്ട്. ഓ സീരിയലിലാണോ? ഞാൻ സീരിയൽ കാണാറില്ല, ഇപ്പോഴാണ് വാഴത്തെങ്കിലായിട്ട്. ഓ സീരിയൽ കാണൂ, നല്ല സീരിയലാണത്. ഹലോ ആശിഷ്. പ്രദീപ് ഹായ്, സുഖമായിരിക്കുന്നു പ്രദീപ്. जैसन आदित्य हाय अरुण अरुण मालक्करा इवडे पत्तनमट्टा डिस्ट्रिक्ट ഷൂട്ടിങ്ങിന് കാറിനാണോ ട്രെയിനിനാണോ പോകുന്നതെന്നോ? ഞാൻ രണ്ടും പോകാറുണ്ട്, കാറിനും പോകാറുണ്ട് ട്രെയിനിനും പോകാറുണ്ട്. അനുസിത്താരുടെ ചായ ഉണ്ട് നാർമയിൽ ആരും പറഞ്ഞിട്ടില്ല. ലൊക്കേഷൻ തിരുവനന്തപുരത്ത് കുണ്ടമൺകടവ് മല്ലിക ചേച്ചിയുടെ വീട്, മല്ലിക സുകുമാരൻ്റെ ചേച്ചിയുടെ വീടാണ്. താങ്ക് യു നെൽസൺ, സന്ധ്യ, രാജ്. ട്രിവാൻഡ്രത്ത് എവിടെയായിരുന്നു? ട്രിവാൻഡ്രത്ത് സീരിയലാണോ എവിടെയെന്നോ ചോദിച്ചത്? ട്രിവാൻഡ്രത്ത് സീരിയൽ കുണ്ടമൺകടവ്. ശ്രീ സന്തോഷമായി, താങ്ക് യു ശ്രീ. ഞാൻ ശ്രീയുടെ പേര് വിട്ടുപോയതായിരിക്കും, പർപ്പസ്ലി ചെയ്തതല്ല കേട്ടോ. ഞാൻ ഇനി മുതൽ സീരിയൽ കാണാം. താങ്ക് യു സണ്ണി. ചേച്ചി എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. ഷാൻ ഷാനവാസ്, ഞാൻ പേര് വായിച്ചില്ല. രഞ്ജു, താങ്ക് യു. എല്ലാവരും സുഖമായിരിക്കുന്നു. നിമിഷ സുഖമായിരിക്കുന്നു. ആതിര, താങ്ക് യു ആതിര. ബസിത് ഹായ് ബസിത്. സില, പ്രമോദ്, വിമൽ, താങ്ക് യു വിമൽ. തിരുവനന്തപുരം സ്ലാങ്ങിൽ സംസാരിക്കാമോ? ചോദിക്കൂ, എന്താണ് സംസാരിക്കാൻ പറയാമല്ലോ. എനിക്കറിയാം തിരുവനന്തപുരം സ്ലാങ് നന്നായി സംസാരിക്കാൻ അറിയാം. ഇപ്പോൾ ഫേസ് കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു മുമ്പ് ആണോ? ഫേസ് ചേഞ്ച് ആയിട്ടുണ്ടോ? സുഖമായിരിക്കുന്നു. വീട് ഞാനിപ്പോൾ താമസിക്കുന്നത് ചെറിയനാട്. പഴയ ദേവചേട്ടൻ എവിടെ പോയി? പഴയ ദേവചേട്ടൻ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം എന്തോ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്, അത് കാരണം സേഫായിരിക്കുന്നു ഇപ്പം. വീട് ഞാൻ ചെറിയനാട്. ചേച്ചി ശ്രീ ഹായ് ശ്രീ. ഞാൻ വായിച്ചില്ല, സീറോ കിട്ടില്ല, അത് ഞാൻ വായിച്ചില്ല കേട്ടോ. ചേച്ചി വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മയുണ്ട്, മോനുണ്ട്, ഞാനുണ്ട് ഇപ്പോൾ കേട്ടോ. ഇപ്പോൾ വീട്ടിൽ ഞങ്ങൾ 3 പേരാണുള്ളത്. വിപിൻ കുമാർ ഹായ് വിപിൻ. എന്തായിരുന്നു ബർത്ത്ഡേ സ്പെഷ്യൽ? എന്തായിരുന്നു വിപിൻ? ജോബി ഹായ്. കൃഷ്ണ, രേഷ്മ, മനോജ് ഹായ് ഹായ് ഹായ്. സുരേഷ്, താങ്ക് യു. സുന്ദരി തന്നെ, താങ്ക് യു താങ്ക് യു. ഹായ് മിനി. മാരീഡാണ്. എനിക്കൊരു മോനുണ്ട്, അവൻ 11ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എല്ലാവർക്കും ഓരോന്ന് കൊടുക്കാൻ പോകുന്നു. പൂക്കളാണോ? ഈ പൂക്കളാണോ? ആർക്കൊക്കെ കൊടുക്കണം? സെറ്റിൽ എല്ലാവർക്കും ആണോ? എല്ലാവർക്കും കൊടുത്തേക്കാം കേട്ടോ. ജോബി സുഖമായിരിക്കുന്നു. ഡയാന സുഖമായിരിക്കുന്നു. പുതിയ ദേവചേട്ടൻ ഗ്ലാമറാണ്. അതെ തീർച്ചയായിട്ടും. എനിക്ക് ലക്ജിത്തായിട്ട് ഒത്തിരി കോമ്പിനേഷൻ സീൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഇപ്പോൾ ദേവ കൺമണി വേറെ വീട്ടിൽ പോയി അങ്ങനെയാണല്ലോ കാണിക്കുന്നത്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ വളരെ കുറച്ച് കോമ്പിനേഷൻ സീനേ ഉള്ളൂ, പക്ഷെ അറിഞ്ഞത് വെച്ച് ഹീസ് ഗുഡ്. സ്മിത ഹായ്. രാജേഷ്, എനിക്ക് പേര് വായിക്കാൻ പറ്റുന്നില്ല. ഹായ് റിൻസി, അമീർ, പ്രിയ, താങ്ക് യു പ്രിയ, ലവ് യു ടു. രാജലക്ഷ്മി, മധു, സന്ധ്യ. എന്നാലും നമ്മുടെ രവിയെ വഴക്ക് പറഞ്ഞല്ലോ, നിങ്ങൾ 3 പേരും പാടാത്ത ഭയങ്കര. രവി ഒരു പാവമാണ്. രവിയെ ചെയ്യുന്നത് രാഹുലേട്ടനാണ്. രാഹുലേട്ടൻ നല്ലതായിട്ട് തന്നെ അത് ചെയ്യുന്നു. പക്ഷെ ഞങ്ങളെല്ലാവരും ചെയ്യുന്നത് സാറിൻ്റെ ഡയറക്ഷൻ, അതാണ് അടിപൊളി ആക്ടിങ്. താങ്ക് യു. ആരാ മനസ്സിലായില്ല? എന്നെയോ? ഞാൻ പാടാത്ത ഭയങ്കര എന്ന് പറഞ്ഞിട്ട് ഏഷ്യാനെറ്റിലൊരു സീരിയലുണ്ട്, തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 10 മണിക്കുള്ള സീരിയലാണ്. ആ സീരിയലിൽ മൂത്ത മകളായിട്ട് തനുജ എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്യുന്ന ഒരു ആളാണ് ഞാൻ. എൻ്റെ പേര് സൗമ്യ എന്നാണ്. ഇപ്പോൾ മനസ്സിലായോ? സുഖമാണോ ചേച്ചി? സുഖമായിരിക്കുന്നു. കൺമണി ചേച്ചിയുടെ സ്പെഷ്യൽ അന്വേഷണം പറയാം. സ്പെഷ്യൽ അന്വേഷണം പറഞ്ഞേക്കാം ജിഷ്ണു. ജിഷ്ണുവിൻ്റെ സ്പെഷ്യൽ അന്വേഷണം ഞാൻ ഉറപ്പായിട്ടും പറയാം. മഞ്ജു ഹായ്. മഞ്ജു സുഖമായിരിക്കുന്നു. റോഷ്നി സുഖമാണോ? മല്ലിക ചേച്ചിയുടെ വീട്ടിൽ പൃഥ്വിരാജിനെ കാണാറുണ്ടോന്നോ? ഷൂട്ട് നൈസ് ക്വസ്റ്റ്യൻ. ഇത്രയും നേരത്തെ എന്തിനു മാരേജ് കഴിഞ്ഞു? ആ എക്സ്ക്യൂസ് മീ. ഓണം എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി? നല്ല നല്ല ഓണമായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഓണം? എങ്ങനെ ഉണ്ടായിരുന്നു? ഷാനു ഹായ്. ഹൗസ് നെയിമോ എൻ്റെയോ? വിപിൻ ഹായ്. വിപിൻ. ശരണ്യ, ശ്രീജി, റോഷൻ, ഷാഹുലിൻ, റോഷൻ, അഭിരാമി, മിനി ഹായ്. മിനി അവൻ്റെ പേര് പറഞ്ഞില്ല, മോൻ്റെ പേര് പറഞ്ഞില്ല. മോൻ്റെ പേര് ശ്രീപതി, ഞാൻ കണ്ണാന്ന് വിളിക്കും. ഹായ് മണികണ്ഠൻ ഹായ്. ഗോപി താങ്ക് യു, താങ്ക് യു റോഷൻ. തനുജ സൂപ്പർ, താങ്ക് യു. രാജേഷ്, പ്രിയ, മിനി സുഖമായിരിക്കുന്നു. മിനി സുഖമായിരിക്കുന്നു. സെറ്റിൽ എല്ലാവരോടും ഹായ് പറയാം, ഉറപ്പായിട്ട് സെറ്റിൽ എല്ലാവരോടും ഹായ് പറയാം. പ്രബീഷ്, പ്രബീഷ് ഹായ്. സുഖമായിരിക്കുന്നു ആദിൽ, സുഖമായിരിക്കുന്നു. ആദിൽ സുഖമായിരിക്കുന്നോ? ധീരജ് ഹായ്. ധീരജ് ചേച്ചിയുടെ ആക്ടിങ് സൂപ്പറാണ്, താങ്ക് യു. നന്ദു, നോബി സുഖമായിരിക്കുന്നു. നോബി സുഖമായിരിക്കുന്നു. ഓണം ആഘോഷിച്ചോ? ആണോ? അങ്ങനെയാണോ പ്രീതി? താങ്ക് യു. അത് ചിലപ്പോൾ ക്ലാസിക്കൽ ഡാൻസ് ചെയ്യുന്നത് കൊണ്ടാവാം കേട്ടോ. ക്ലാസിക്കൽ ഡാൻസ് നല്ലൊരു എക്സസൈസാണ്. ചിലപ്പോൾ ക്ലാസിക്കൽ ഡാൻസ് ചെയ്യുന്നത് കൊണ്ടാവാം. എന്നോട് അത് ഒരുപാട് പേര് പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു എന്നോടല്ല, ക്ലാസിക്കൽ ഡാൻസേഴ്സിനോട് എല്ലാവരും പറയുന്ന ഒരു കാര്യമായിരിക്കാം അത്. അത് ഞാൻ ഫസ്റ്റ് ടൈമാണ് പാടത്തെ പൈങ്കിളി, ഞാൻ ഫസ്റ്റ് ടൈമാണ്. നിത്യ ഹായ്. കൃഷ്ണ ഹായ്. ഏട്ടത്തിമാർ സൂപ്പറാണ് ചേച്ചിയും, പിന്നെ തീർച്ചയായിട്ടും ഏട്ടത്തിമാരായിട്ട് ഇപ്പോൾ ഒന്ന് പുതിയ അർച്ചനയ്ക്ക് പകരം പുതുതായിട്ട് ഒന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന അമൃതയാണ്. അമൃത സീനിയർ ആർട്ടിസ്റ്റാണ്, ഒത്തിരി ഷോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പിന്നെ ഓഫ്കോഴ്സ് അഞ്ജിത വളരെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ്. അപ്പോൾ അഞ്ജിതയും അമൃതയും അവരുടെ ഒപ്പമാണ് ഫ്രഷ് ആയിട്ടുള്ള ഞാൻ. ബട്ട് നല്ലതായിട്ട് പോകുന്നു. പ്രജീഷ് ബൈ. എന്താണ് ബൈ പറഞ്ഞ് എവിടെ പോകുന്നു? കൺമണി സൂപ്പർ, അതെ തീർച്ചയായിട്ടും. സ്മൈൽ സൂപ്പർ, താങ്ക് യു നിത്യ. അതെന്താ ഉറക്കം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചത്? ഞാൻ നന്നായിട്ട് ഉറങ്ങുന്ന ആളാ, താങ്ക് യു. രാജേഷ് ഇപ്പോൾ എവിടെയാ? ഞാനിപ്പോൾ ചെറിയനാടുണ്ട്, ചെങ്ങന്നൂർ ചെറിയനാടുണ്ട്. താങ്ക് യു കാർത്തികേയൻ, താങ്ക് യു, താങ്ക് യു നിത്യ. വിനോദ് ഹായ്. രാജു അബ്രഹാം ഹായ്, താങ്ക് യു. മനുഷ്യ ചേച്ചിയോട് ഞാൻ വായിച്ചില്ല ആ മെസ്സേജ്. മനുഷ്യ ത്രിമൂർത്തികളല്ലേ, ബാക്കി രണ്ടുപേരും അന്വേഷണം പറയാം, തീർച്ചയായിട്ടും പറയാം. കൺമണിയോട് അന്വേഷണം പറയാം, അനന്യയോടും അന്വേഷണം പറയാം, സ്വപ്നയോടും അന്വേഷണം പറയാം, എല്ലാവരോടും അന്വേഷണം പറയാം കേട്ടോ. ആ ഭാഗത്ത് കൊറോണയും കണ്ടു. ഇപ്പം ഞാൻ താമസിക്കുന്നിടത്താണോ? ഓക്കെ, സേഫ് ആയി എന്നൊന്നും പറയാനില്ല എങ്കിലും, പക്ഷേ ഓണത്തിനെല്ലാം അത്യാവശ്യമൊക്കെ തിരക്കായിരുന്നു. കടകളിലെല്ലാം എല്ലാവരും പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പടുത്ത പെങ്കിളിൽ വായിച്ചില്ല, മെസ്സേജ് വായിച്ചില്ല. കൺമണി ചേച്ചിയെ വഴക്കിടല്ലേ ചേച്ചി? ഇല്ല, കൺമണി ചേച്ചിയായിട്ട് വഴക്കിടത്തില്ല. എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്തതായിരിക്കും. ഹായ് മാലിനി. വിജിത ഞാൻ വായിച്ചില്ല. മാസത്തിൽ എത്ര തവണ ഷൂട്ടിംഗ് ഉണ്ടാവും? മാസത്തിൽ എനിക്കൊരു 9-10 ദിവസം ഷൂട്ടിംഗ് വരാറുണ്ട്. സീരിയലുള്ളത് കൊണ്ടാണോ പോകുന്നത്? ഓക്കെ ഓക്കെ, കണ്ടോളൂ കണ്ടോളൂ. മുകളിലത്തെ ഹോൾഡർ ബൾബില്ലേന്നോ? ഇതോ? അല്ല, അത് അവിടെ ബൾബ് ഉപയോഗിക്കുന്നതല്ല. ആ ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്? ഞാൻ പേര് വായിച്ചില്ല കേട്ടോ. ഹായ് അഞ്ജിത. നമ്മുടെ പടത്തുമെങ്കിൽ അഞ്ജിതയാണോ? അഞ്ജിത ഒരുപാട് സന്തോഷം, താങ്ക് യു. ഫേസ് ചേഞ്ച് ആയപ്പോൾ ഇടയ്ക്ക് അനുസിത്താര ലുക്ക് തോന്നുന്നു. ലൈവ് കാണുന്നത് കൊണ്ടാവും ചിലപ്പോൾ. എന്താണ്? എനിക്ക് ഇതുവരെ അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല. അനുസിത്താര വാക്സിൻ എടുത്തു. ഷിജു വാക്സിൻ എടുത്തു. വിനോദ് എന്ന് തീരുന്നത്? എന്ത് എന്ത് എന്ന് തീരുന്നു? സാന്ത്വനമാണോ? സ്വന്തം നാടാണോ ചെങ്ങന്നൂർ? അല്ല, എൻ്റെ സ്വന്തം നാട് തിരുവനന്തപുരം, നെയ്യാറ്റിങ്കര. ദേവചേട്ടനെ തിരിച്ചു വിളിക്കുമോ? അഞ്ജിത ഹായ്. അഞ്ജിത ഓണമൊക്കെ ആഘോഷിച്ചോ? വിപിൻ, തനുജ ഹായ്. വിപിൻ ഞാൻ ബർത്ത്ഡേ വിഷ് ചെയ്തു, 2-3 പ്രാവശ്യം വിഷ് ചെയ്തു. താങ്ക് യു അഞ്ജിത, താങ്ക് യു. നിങ്ങളൊക്കെ അല്ലേ എൻ്റെ സീനിയേഴ്സ്, എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തുനിന്ന് പഠിച്ച കാര്യങ്ങൾ ഇതല്ല. താങ്ക് യു അഞ്ജിത. കൺമണി കാണാൻ ഇഷ്ടാദാ ഞാൻ പറയാട്ടോ താങ്ക് യു രത്നാകരൻ നമസ്കാരം വെയിറ്റിംഗ് താങ്ക് യു ദേവമണി എപ്പിസോഡിനെ വെയിറ്റ് ചെയ്യണം തീർച്ചയായിട്ടും അങ്ങോട്ട് ഒരുപാട് നല്ല നല്ല എപ്പിസോഡ് സീരിയൽ മുടങ്ങാതെ കാണണം നല്ല നല്ല എപ്പിസോഡ് സ്റ്റോറി നല്ല രീതിയിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് മുടങ്ങാതെ കാണണം ഗൗതമൻ സാർ സൂപ്പറാണ് തീർച്ചയായും എത്ര വർഷത്തെ സീനിയറായിട്ടുള്ള ആർട്ടിസ്റ്റാണ് റഷീദിക്കൊക്കെ വളരെ അവരൊന്നും സൂപ്പറെന്ന് പറയേണ്ട കാര്യമുണ്ടോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വിശേഷങ്ങൾ എന്തൊക്കെയാണ് താങ്ക് യു കുട്ടിയെ കാണിക്കാൻ വന്നത് എൻ്റെ മോനെയാണോ മുടി ഇങ്ങനെ ഇട്ടപ്പോൾ ആദ്യം മനസ്സിലായില്ല ഓ ഓ നെയ്യാറ്റിങ്കര എവിടെ നെയ്യാറ്റിങ്കര എൻ്റെ വീട് ബെൺപകൾ എന്ന് പറയുന്ന സ്ഥലത്താണ് കൺമണി ചേച്ചി ക്യൂട്ടാണ് കൺമണി ചേച്ചിയോട് പറയാം കേട്ടോ പേര് വായിച്ചില്ല മധുരിമയുടെ ബബ്ലി ഫേസ് എല്ലാവരോടും അന്വേഷണം പറയാം അതേ സ്വഭാവമാണല്ല സീരിയലിലെ അതേ സ്വഭാവം ജീവിതത്തിൽ വെച്ചോണ്ടിരുന്ന ആരുമേ എന്നെ അംഗീകരിക്കത്തില്ലല്ലോ അങ്ങനെ സീരിയലിലെ സ്വഭാവമല്ല കേട്ടോ ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്ന ആ നെഗറ്റീവ് ചെയ്യുന്ന ഒരാളിനും ഞങ്ങൾ ആരും അങ്ങനത്തെ ഉള്ള ആൾക്കാരെ അല്ല പടം എനിക്ക് എല്ലാ മെസ്സേജും വായിക്കാൻ പറ്റുന്നില്ല മഞ്ജു താങ്ക് യു ഹായ് ശശിയുടെ മോനെ കാണിക്കാം കേട്ടോ ലൈവ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് മോനെ കാണിക്കാം ഞാൻ മധുരിമ ചേച്ചിയുമായ ഫ്രണ്ടാണ് പിന്നെ തീർച്ചയായിട്ടും അവിടെ ഞങ്ങൾ എല്ലാവരും സീനിയേഴ്സായിട്ടുള്ള ദിനേഷ് സാറാവട്ടെ അംബിക ചേച്ചി ആവട്ടെ റഷീദിക്ക ആവട്ടെ അമൃത അഞ്ജിത എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിട്ട് തുടക്കക്കാർ അങ്ങനെ അല്ലെങ്കിൽ ഇവർ ന്യൂ ആയിട്ട് വന്ന ആർട്ടിസ്റ്റ് അങ്ങനെ ഒന്നുമില്ല എല്ലാവരോടും വളരെ ഫ്രണ്ട്ലി ആയിട്ടും ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തരും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് പറയേണ്ട കാര്യങ്ങൾ ഒറ്റയ്ക്കും അല്ലാതെയുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും അതിലൊക്കെ ഒരുപാട് സന്തോഷം വിപിൻ നന്ദു ചേച്ചി കണ്ണൻ്റെ നെയിം മോൻ്റെ പേര് ശ്രീപതി എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിരിക്കുന്നു ചേക്ക് തീർച്ചയായും മോനെ കാണിക്കാം ജംഷീർ അഞ്ചു സുഖമായിരിക്കുന്നു ചേച്ചിക്ക് ഡബ് ചെയ്യുന്നത് സിനി ചേച്ചിയാണ് അതെ സിനിയാണ് താങ്ക് യു അതും ഒരു വലിയ ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ് ചേച്ചി സൂപ്പർ ആക്ടിങ് ബീന ബിനു ശാലിനി കൺമണി ആക്ടിങ് സൂപ്പറാണ് പറയാം തീർച്ചയായും പറയാമല്ലോ ഷിബിൻ എൻ്റെ മോൻ സോനുവിൻ്റെ ബർത്ത്ഡേ ആണ് വിഷയമാ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ സോനുവിന് എത്ര വയസ്സായി ലക്കി ചേട്ടനോട് ഹായ് പറയാമല്ലോ ലക്കിയോട് ഹായ് പറയാം ലക്കി ഞാൻ എന്ന് കാണുമെന്ന് എനിക്കറിയില്ല പറയാം ജംഷീർ അതെന്താണ് അത്രയും കമന്റ് ഇട്ടോ ജംഷീർ കമന്റ് ഇടാൻ വയ്യാന്നിനി കൺമണി സൂപ്പറാണ് തീർച്ചയായിട്ടും ദിനേഷ് സാറും സുശീല മീൻസ് ആണ് ഒരുപാട് പാടത്തെ പെങ്കിലി സീരിയൽ എങ്ങനെയാണ് ഇത്രയും നല്ലതായിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് അവരെപ്പോലുള്ള സീനിയേഴ്സ് ആയിട്ടുള്ള ഒരുപാട് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് അതുതന്നെയാണ് പിന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോറി നല്ല ഡയറക്ഷൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് സുബിൻ നിഖിത സുഖമായിരിക്കുന്നു നിഖിത സുഖമായിരിക്കുന്നോ അച്ഛന് ദേവചേട്ടനുമായി ഇപ്പോഴും ദേഷ്യമാണോ എന്നോ ഇല്ല ദേഷ്യം കഥ സീരിയൽ കാണുമ്പോൾ മനസ്സിലാവും ദേഷ്യമൊന്നുമില്ല ഞാനൊരു മൂവി ചെയ്യുന്നുണ്ട് വന്ന് ആക്ട് ചെയ്യാം പിന്നെന്താ എന്നെ വിളിക്കൂ ഞാൻ വന്നാൽ എനിക്ക് സൗമ്യ എങ്ങനെയാണ് സീരിയലിലെത്തിയത് ഞാൻ ഓഡീഷൻ പടത്ത പെങ്കിലിയുടെ ഓഡീഷൻ മെരിലാൻഡിൽ വെച്ച് നടന്നു അതിൽ പങ്കെടുത്തു അങ്ങനെ കിട്ടി പടത്ത പെങ്കിലി സൂപ്പറാണ് താങ്ക് യു അഞ്ജു താങ്ക് യു ചേച്ചിയുടെ പാരൻസ് എൻ്റെ പാരൻസ് എനിക്ക് അച്ഛനില്ല അച്ഛൻ മരിച്ചുപോയി അമ്മയുണ്ട് അമ്മ ഇപ്പം എൻ്റെ കൂടെയാണ് താമസം അമ്മയുടെ പേര് അംബിക എന്നാണ് ജാങ്കോ ഹായ് ജാങ്കോ വായിച്ചില്ല എന്തോ ഒരു കമൻറ്റ് വന്നു വഴിയിലോട്ട് ഇറക്കി വിടുമോ അതെനിക്ക് വായിക്കാൻ പറ്റില്ല ഹലോ സുധ അരുൺ താങ്ക് യു അരുൺ സനൂപ മിനി നവീൻ ചേട്ടനോട് അന്വേഷണം പറയാം, തീർച്ചയായിട്ടും നവീൻ ചേട്ടനോട് അന്വേഷണം പറയാം. തനുജ ചേച്ചി ദേവമണി റൊമാൻസ് വെയിറ്റിംഗ് പറയാം. ഷൂട്ടിങ്ങിന് ചെല്ലുമ്പോൾ പറയാം കേട്ടോ, എല്ലാവരും ഇവരുടെ റൊമാൻസിന് വെയിറ്റ് ചെയ്തിരിക്കുവാന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനത്തെ എപ്പിസോഡ് ഒരുപാട് വരുന്നുണ്ട്. നീ താങ്ക് യു നിഷ, നിഷ ഷാജി. ഞാൻ അഞ്ചു, ഞാനിപ്പോൾ താമസം ചെങ്ങന്നൂർ ചെറിയനാടെന്ന് പറയുന്ന സ്ഥലത്താണ്. ചെറിയ നാട് ഇതാണ്. ലക്കി ചേട്ടനോട് ഹായ് പറയാൻ പറയാം, ലക്കിയെ കാണുമ്പോൾ ഹായ് പറയാം കേട്ടോ. പടത്ത പെങ്കിളി സൂപ്പർ, താങ്ക് യു. ഗോപൻ ഹായ്, ചിരി കാണാൻ നല്ല ഭംഗിയുണ്ട്. ആണോ? താങ്ക് യു. എൻ്റെ സ്ഥലമാണോ അഞ്ചു? അഞ്ചു ഞാൻ ഇവിടെ ചെറിയനാട് ചെങ്ങന്നൂർ ചെറിയനാടെന്ന് കേട്ടിട്ടുണ്ടോ? അവിടെ മനീഷയെ ഒരുപാട് ഇഷ്ടമാണ്, ഞാൻ പറയാം മനീഷയോട്. താങ്ക് യു. കൺമണി ചേച്ചി ബോൾഡ് ആവണം. കൺമണി ചേച്ചി ഇനിയും ബോൾഡ് ആവണം, ഇപ്പോൾ കൺമണി നല്ല ബോൾഡല്ലേ. മനീഷ ചേച്ചിക്ക് ഡബ് ചെയ്യുന്ന പാർവതി ചേച്ചിയുടെ ഫാനാണ് ഞാൻ. ഓ അത് ശരി, വെരി ഗുഡ്. എല്ലാവർക്കും സുഖമാണ്? എല്ലാവരും സുഖമായിരിക്കുന്നു. കോമളദാസ് ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഫുഡൊക്കെ കഴിച്ചോ നിങ്ങളെല്ലാവരും? ഓഫീസിലെ മൂവരുടെ അടുത്ത പരിപാടി എന്താണ്? അടുത്ത പരിപാടി എന്താണെന്ന് അടുത്ത ഷൂട്ടിന് ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ, ഇല്ലാതെ എനിക്കറിയില്ല. ശ്രീലത അമ്മ സൂപ്പറാ, തീർച്ചയായിട്ടും. എനിക്ക് ഈ കഴിഞ്ഞ സ്കെഡ്യൂളിൽ ശ്രീലത ചേച്ചിയുടെ കൂടെ കോമ്പിനേഷൻ സീൻ ചെയ്യാനുള്ളൊരു ഭാഗ്യമുണ്ടായി, ഒരുപാട് സന്തോഷം. ചേച്ചി 5 പ്രാവശ്യമായി ഹായ് പറഞ്ഞു. രാജ് ഹായ്, ഹായ് രാജ് രാജേഷ് 5 പ്രാവശ്യം ഹായ് പറഞ്ഞു. ഞാൻ മെസ്സേജ് വായിച്ചില്ലല്ലേ. ഇൻസ്റ്റാഗ്രാം ഉണ്ടല്ലോ. ഫ്ലിപ്കാർട്ടിലെ കോസ്റ്റ്യൂമറായിരുന്നു ഞാൻ. ഓക്കെ, മാലക്കര ഒന്ന് എടുത്ത് പറ. ഓ ചേച്ചി അരുൺ മാലക്കര ഒന്ന് എടുത്ത് പറ. അരുൺ മാലക്കര ഹായ് അരുൺ. താങ്ക് യു മിനി. ദിനേശ് സാർ സൂപ്പറാണ് അഞ്ചു, ശരിയാണ്. ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരല്ലേ അവരൊക്കെ. ഷീജ, അർഷാദ്, മിനി, ദിനേശ് ഏട്ടൻ, അംബിക ചേച്ചി, റഷീദിക്ക, ഇവര് ഫസലിക്ക, പിന്നെ ആരാ സീനിയറായിട്ടുള്ള ഒരുപാട് പേരുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. അവരെല്ലാവരും അഭിനയിക്കുന്നു എന്ന് നമുക്ക് ആ സമയത്ത് തോന്നൂല, അവർ ചെയ്യുന്ന കണ്ട് നമുക്ക് തോന്നില്ല അഭിനയിക്കുകയെന്നും തോന്നില്ല. അതിന് തൊട്ട് മുമ്പ് വരെ വളരെ തമാശയായിട്ട് അങ്ങനെ നിൽക്കും. ഞാൻ പുതിയ ആളല്ലേ, അപ്പം എനിക്ക് എൻ്റേതായ ചില പരിചയക്കുറവുള്ള കാരണം ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് നിൽക്കും. പക്ഷെ അവർ വളരെ വളരെ സിമ്പിളായിട്ട് അതിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ചു നിന്നിട്ട് ആക്ഷൻ പറയുമ്പോഴത്തേക്കാണ് വളരെ ഈസി ആയിട്ട് അഭിനയിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ എനിക്ക് ടെൻഷനാണ്. അതുകൊണ്ട് സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിച്ചെടുക്കാനുണ്ട്. നവീൻ ചേട്ടനായാലും ഫസലിക്കയാണെങ്കിലും ഇപ്പോൾ രാഹുലേട്ടനും രവി, അപ്പോൾ ചേട്ടനും ഞാനും ഒക്കെ ഇപ്പോൾ ഒരുപാട് രാഹുലേട്ടനൊക്കെ ഇപ്പോൾ നല്ലതായിട്ട് രാഹുലേട്ടനൊക്കെ ഞങ്ങൾ പുറത്ത് പോവുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക്, ഞാൻ പുറത്ത് പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് പേര് പറയാറുണ്ട് രവിയെ അനുസരിക്കണമെന്ന്. എന്നോട് പറയാറുണ്ട് അനുസരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാ. ജാങ്കോ സാറിൻ്റെ കമൻറ്റ് വായിച്ചില്ല. ജാങ്കോ സാർ ഒന്നുകൂടെ മെസ്സേജ് ഇടും, വായിക്കട്ടെ. സോനു 20 വയസ്സ് ആണ് പറയാം. ഞാൻ വായിച്ചില്ല, എന്താണ് എന്താ ആ മെസ്സേജ് മൊത്തം വായിച്ചില്ല. മനീഷ താങ്ക് യു. സെൽവൻ എൻ്റെ ശബ്ദവും ആദ്യമായിട്ടാണ് എൻ്റെ ശബ്ദം. എന്നെ എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള എല്ലാവരും കളിയാക്കുന്നത് എന്താണെന്നറിയൂ, പനി വന്ന പോലത്തെ ശബ്ദം എന്നാ പറയാ. തനുജ സൂപ്പർ. വെയിറ്റ് ചെയ്യുന്നത് റൊമാൻസ് കാണാൻ, ദേവയുടെയും കൺമണിയുടെയും റൊമാൻസ് കാണാൻ വേണ്ടിയിട്ടാണെന്ന് ഒരുപാട് പ്രാവശ്യം മെസ്സേജ് അയച്ചു. അവരുടെ നല്ല റൊമാൻറ്റിക് സീൻസ് ഒരുപാട് വരുന്നുണ്ട്. ചേച്ചി എൻ്റെ ഫുൾ നെയിം പറയാമോ? മിനി അച്ഛൻ കുഞ്ഞ് അല്ലേ? ഹായ് അപർണ ഹായ്. മനീഷ, മനീഷയ്ക്കാണോ വഴിപാട് ചെയ്തത്? മനീഷയോട് പറയാം കേട്ടോ വിപിൻ, മനീഷയ്ക്ക് വേണ്ടി. എന്തിനാണ് വിപിൻ മനീഷയ്ക്ക് വഴിപാട്, എന്തിൻ്റെ പേരിലാണ്? ഞാൻ പറഞ്ഞേക്കാം കേട്ടോ, ഡീറ്റെയിൽസ് പറഞ്ഞുതരൂ. ഞാൻ ചെങ്ങന്നൂരാണ്, തിരുവല്ലയല്ല, ചെങ്ങന്നൂർ. ഷിബു ഹായ്. എനിക്ക് ഡബ് ചെയ്യുന്ന സിനി. ജാങ്കോ എന്ത് ചോദ്യമാണ് ഇതൊക്കെ, ഒരു ചോദ്യമാണോ? മധുരിമ ചേച്ചി സൂപ്പറാണ്, പറയാം കേട്ടോ മധുരിമയോട്. മധുരിമ കഥാപാത്രം ചെയ്യുന്നത് അങ്കിത വിനോദാണ്, തിരുവല്ലക്കാരിയാണ്. അങ്കിതയോട് ഞാൻ പറയാം. താങ്ക് യു. ബീന ഹായ് ബീന. കൃഷ്ണപ്രിയ ഹായ്. തങ്കമണി തങ്കു ഹായ്. സുധാ ഹായ്. ഷീന അനിൽ ഹായ്. കുറേ ഹായ് ഉണ്ട്, എല്ലാ ഹായ്ക്കും കൂടി ഒരു വലിയ ഹായ്. രവിചേട്ടൻ സൂപ്പറാണ്, തീർച്ചയായിട്ടും സൂപ്പറാണ് രവിചേട്ടൻ. രവിശങ്കർ എന്ന കഥാപാത്രം ചെയ്യുന്ന ആള് രാഹുലാണ്. രാഹുലേട്ടൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്ന ആളാണ്, നല്ലൊരു ആർട്ടിസ്റ്റാണ്, നല്ല വ്യക്തിയുമാണ്. ഹായ് തരുവോ, ഞാൻ പേര് വായിച്ചില്ല. മനീഷ, എനിക്ക് മനസ്സിലായില്ല ആ മെസ്സേജ് എന്താണെന്ന്. ജിഷ, സുപ്രിയ, ആനന്ദവർമ്മ സാർ സൂപ്പറാണ്, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. റോഷൻ പറഞ്ഞു, ശ്രീലത മാം സൂപ്പർ. കൺമണി, ദേവ സൂപ്പർ കോംബോ, അതെ അതെ. ഹലോ സീരിയൽ സൂപ്പർ. ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചില്ല, ലൈവ് വരാനുള്ളത് കാരണം ഫുഡ് കഴിച്ചില്ല. നിങ്ങളെല്ലാവരെയും കണ്ടതിന് ശേഷം പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ വീട്ടിലോ? എൻ്റെ വീട്ടിൽ ജിഷ്ണു, ഇപ്പോൾ അമ്മയും മോനും ഉണ്ട്. മേക്കപ്പ് ഇല്ലാതെയാണ് നല്ലത് കേട്ടോ, സീരിയലിൽ മേക്കപ്പ് വേണ്ട. ഓക്കെ ആണോ? ആതിര ഹായ്. ആതിര ബാലകൃഷ്ണൻ സൂപ്പർ. ശബരി ഹായ്. അർഷാദ് ഹായ്. നമ്മുടെ പാലക്കാട്ടുകാർക്ക് ഹായ് പറഞ്ഞു സെൽവൻ. എല്ലാ പാലക്കാടുകാർക്കും എൻ്റെ ഹായ്. ചെങ്ങന്നൂർ എവിടെയാണ്? ചെങ്ങന്നൂർ ഞാൻ ചെറിയനാട്. എനിക്ക് ഹോട്ട്സ്റ്റാറിൽ പ്രീമിയം മെമ്പർഷിപ്പ് വായിച്ചില്ല. കൺമണി ആക്ടിങ് സൂപ്പർ, പറയാം കൺമണിയോട് ഞാൻ പറയാം. ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം കഴിച്ചില്ല അജീഷ. എത്ര മക്കളുണ്ട്? എനിക്ക് ഒരു മോൻ 11ാം ക്ലാസ്സിൽ പഠിക്കുന്നു, പ്ലസ് 1-ന്. തീർച്ചയായിട്ടും അഭിനയിക്കുമ്പോഴത്തേക്ക് സീരിയലെന്ന സിനിമ ഷോർട്ട് മൂവി അങ്ങനെ ഒന്നുമില്ലല്ലോ, അഭിനയിക്കാൻ നമുക്ക് ഇഷ്ടമല്ലേ അവിടെ. തീർച്ചയായും ഹായ്, നമസ്കാരം. പേര് വായിക്കാൻ വിട്ടുപോയി. അൻഷീർ, മനുഷ്യ ചേച്ചിയുടെ അന്വേഷണം പറയാം. മിനി അച്ഛൻ കുഞ്ഞു എന്നോട് പറഞ്ഞു ഫുൾ നെയിം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഫുൾ നെയിം പറഞ്ഞു കേട്ടോ. കൺമണി എവിടുത്തെ ആളാ? കൺമണി കോന്നി. വീട്ടിലെല്ലാവർക്കും സുഖമായിരിക്കുന്നു പ്രവീഷ്, എല്ലാവരും സുഖമായിരിക്കുന്നു. താങ്ക് യു റിയ. റിഹാൻ ചേച്ചിയുടെ പേര് വായിച്ചില്ല ചേച്ചി. രാഹുലേട്ടനോട് അന്വേഷണം പറയാമെന്നുണ്ടോ? ജാങ്കോക്കും ജാങ്കോയുടെ കാമുകിമാർക്കും ഹായ് പറയാമോന്ന്? ജാങ്കോക്കും ജാങ്കോയുടെ കാമുകിമാർക്കും ഹായ്. അങ്കിത ചേച്ചി ലൈവിൽ വരുമോ? അങ്കിത ചേച്ചി ലൈവിൽ വരുമായിരിക്കും. മുനീർ ഹായ്. മാം താങ്ക് യു, താങ്ക് യു ആകാശ്. ആണോ ആണോ അരുൺ. ആക്ടിങ് പൊളി. ജിഷ്ണു താങ്ക് യു. ലക്കി സൂപ്പർ, ലക്കിയോട് പറയാം. കൺമണി ചേച്ചിയുടെ ആക്ടിങ് സൂപ്പറാണ്, പറയാമോ? ഞാൻ വിമൽ പറയാം. വിമൽ ചെങ്ങന്നൂർ സീരിയൽ കൊള്ളാം. ജിഷ ഹായ്. ലാലു ഹായ്. നീതു ഹായ്. നീതു, അഖിൽ. ലക്കി സൂപ്പറാണ്, പറയാം കേട്ടോ ലക്കിയോട്. നാട്ടിൽ എവിടെയാ ചേച്ചി? ആരാണ്? ഞാനാണോ? ഞാൻ ചെങ്ങന്നൂർ. അഖിൽ, കനീഫ്, ഹനീഫ. വീട്ടിലാരൊക്കെയുണ്ട്? ഞാനും മോനും അമ്മയും ഉണ്ട്. ഇപ്പോൾ ഹായ് റോണി. ആനന്ദവർമ്മ ചേട്ടൻ്റെ വീട് എവിടെയാണ്? ദിനേശ് സാറ് താമസിക്കുന്ന തിരുവനന്തപുരം കുടപ്പനക്കുന്ന്. ഓക്കെ, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, സി യു. മനുഷ്യ ചേച്ചിക്ക് ഡബ് ചെയ്യുന്ന പാർവതി ചേച്ചിയുടെ ഫാനാണ് ഞാൻ. ഓ വിപിൻ, മനീഷ ആണോ? താങ്ക് യു. ക്ലിയർ കുറവാണ്, ഇവിടെ നെറ്റിൻ്റെ പ്രോബ്ലം ഉണ്ടാകും, കാരണം വെളിയിൽ നല്ല മഴയാണ്, നെറ്റിൻ്റെ പ്രോബ്ലം ഉണ്ടാവും. ഹായ് സോജ, ജീന, പ്രശാന്ത്. മേക്കപ്പ് തീർത്തും കുറവാണ്. ഇപ്പോഴാണ്, ഇപ്പോൾ ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല. നിങ്ങളെ കാണാൻ വരുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലിരിക്കുന്നതിന് എന്താണ് മേക്കപ്പ് ഇടുന്നത്? അങ്ങനെയൊക്കെ പറയാമോ എന്നോട്? എന്തിനാ ദേവ കൺമണി വേറെ വീട്ടിൽ താമസിക്കുന്നത്? അതല്ലേ ഒരു രസം, വേറെ വീട്ടിൽ താമസിക്കുന്നതല്ലേ രസം. ഹായ് തിരിച്ചു ആതിര, ഹായ് ഹായ് ആതിര. പ്രബിത, അഭിനന്ദ്, പ്രശാന്ത്, വിദ്യ, സോജ, സതീഷ് സുന്ദരി ആണ്. താങ്ക് യു സതീഷ്. നിഷാദ്, വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ വീട്ടിൽ ഇപ്പോൾ അമ്മയും മോനുമുണ്ട്, ഞാനും. അജയൻ, ഷീന, അശ്വിൻ. ആ അതാണ് ഇനി വരുന്ന എപ്പിസോഡുകളിൽ അവരുടെ റൊമാൻസ് ഒരുപാട് ഉള്ള എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത്. നല്ല സ്റ്റോറിയിലാണ് ഇപ്പം നിൽക്കുന്നത്. എല്ലാവരും കാണണം. എല്ലാവരോടും ചേച്ചി ഹായ്, വിമൽ ഹായ്, അജിത്, ലിജോ. ലിജോ പേര് വായിച്ചു, ലിജോ ഞാനിപ്പോൾ വായിച്ചു. ജിഷ്ണു, സൈല, ഷീജ ഹായ് ഷീജ. ശോഭ ഗുഡ് നൈറ്റ്. ഇത്ര നേരത്തെ ഉറങ്ങുവാണോ ശോഭ? അതെന്താ? ആതിര ഹായ്, ആതിര ഹായ് പറഞ്ഞു ഞാൻ. അഭിഷേക് താങ്ക് യു. ചില സമയത്ത് ചിരി മാത്രമേ ഉണ്ടാവുള്ളൂ എൻ്റെ കൂടെ, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ചിരിക്കുന്നത്. മനീഷ, മനീഷയോട് സോണി, ദേവിക, ദേവിക ഹായ് ദേവിക. നിഷ, വിപിൻ. സത്യം മേക്കപ്പ് ഇല്ല എന്ന് പറഞ്ഞ കളവല്ല, കളവല്ല, സത്യമായിട്ടും കളവല്ല. അങ്ങനെ തോന്നുന്നോ? എന്നാ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, എനിക്കൊരു അഭിനയിക്കാൻ ചാൻസ് വെച്ചാൽ ആര്? പ്രശാന്തിനോ? സോജ, മുജീബ്. +1 എക്സാം സെപ്റ്റംബർ 6-ന്. നന്നായി പഠിച്ച് എക്സാം എഴുതൂ റോഷൻ. താങ്ക് യു റിഹാൻ. ഗുഡ്. ജംഷീർ, എല്ലാം ആഗ്രഹിക്കുന്ന പോലെ നല്ല രീതിയിൽ തന്നെ സംഭവിക്കട്ടെ. വിഷ്ണു, അർഷാദ് ഹായ് അർഷാദ്. ഹായ് സുഖമായിരിക്കുന്നു. സുഖം. നളിനി ഹായ് സുഖമായിരിക്കുന്നു. പ്രശാന്ത്, ബാലകൃഷ്ണൻ. അങ്കിത ചേച്ചിനെ, അങ്കിത ചേച്ചി നെഗറ്റീവ് റോൾ ആയത് മോശമായിരുന്നു, എന്താണ് നല്ലതല്ലേ അത്? താങ്ക് യു. ജോബി, മുജീബ്, വിനോദ്. ചേച്ചി ഫാമിലിക്ക് വേണ്ടി ഒരു ഹായ് പറയൂ. ആതിര, ആതിരയുടെ ഫാമിലിക്ക് ഒരു ബിഗ് ഹായ്. നളിനി സുഖമായിരിക്കുന്നു, സുഖമായിരിക്കുന്നു. താങ്ക് യു റിഹാൻ. ആ പേര് വായിച്ചില്ല, പേര് വായിക്കുന്നതിന് മുമ്പ്. ഷീജ, സോണി, അഞ്ജു, സുനിൽ, പ്രണവ്, ജോബി, നിത്യ, അനൂപ്, വിനോദ്, പ്രണവ്, യേശുദാസ്, ജോസഫ്, ശശി. ഇവിടെ റേഞ്ചില്ല, നല്ല മഴയാണ്. ആ ഇവിടെയും നല്ല മഴയാണ്, റേഞ്ച് അതുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എന്നെ കാണാനോ കേൾക്കാനോ പറ്റുന്നുണ്ട്, ഡിസ്റ്റർബൻസ് ഉണ്ടാവേക്കാം. കാരണം ഞാൻ ലൈവ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ കുറച്ചിങ്ങനെ ബുദ്ധിമുട്ടിലാണ് ഇത് വന്നത്. പിന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും ട്രൈ ചെയ്ത് അങ്ങനെ എടുക്കുകയായിരുന്നു. ഷിബി ഹായ് സിബി. സംവിധായകൻ അഭിനയിക്കേണ്ട ഭാവങ്ങളെല്ലാം പറഞ്ഞു തരുമെന്ന്. അഭിനയിക്കേണ്ട ഭാവങ്ങളല്ല, സാറ് വന്ന് അഭിനയിച്ച് കാണിച്ചു തരും. എന്താണ് ചെയ്യേണ്ടതെന്ന് സാർ അഭിനയിച്ച് കാണിച്ചില്ല, അതുപോലെ അനുകരിക്കുക എന്നുള്ളതാണ് പുതിയ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് ഞാൻ. താങ്ക് യു. ഓണം അടിച്ചു പൊളിച്ചു, എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ അടിച്ചു പൊളിച്ചു. വീട്ടിലെ അന്നും ഞാനും എനിക്ക് ഒന്ന് രണ്ട് ഫ്രണ്ട്സ് വളരെ അടുത്ത ഒന്ന് രണ്ട് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഞാനും അമ്മയും ഉണ്ടായിരുന്നു. അതിനേക്കാളും കൂടുതൽ അടിച്ചു പൊളിച്ചത് ലൊക്കേഷനിലെ അന്നത്തെ ദിവസം അന്നത്തെ എപ്പിസോഡ് ഷൂട്ട് ചെയ്തായിരുന്നു. ഞങ്ങൾക്ക് ഉറിയടി, അത്തപ്പൂ ഇട്ടു, തിരുവാതിര കളിച്ചു, അതെല്ലാം ഒരു ഭയങ്കര സന്തോഷമായിരുന്നു. പാട്ട് പാടാം. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് പാട്ട് പാടാം. സുനിൽ